ഹായ്, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ പ്രോഗ്രസ് ഉണ്ട്. കാരണം നമ്മൾ ഏതോ ഒരു വിഷയത്തിന് വേണ്ടിയാണോ കച്ച കെട്ടി പുറപ്പെട്ടത്, അതിന് റിസൾട്ടുകളുണ്ട്. ഇതിനു മുമ്പ് ഈ മതപ്രഭാഷകരുടെ വഷളൻ ശൈലിയും ഈ കുളിയുടെയും കളിയുടെയും കാര്യങ്ങളുടെ പറച്ചിലും കാരണം വഴിതട്ടി നടക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. മുമ്പ് ഹറാമാണെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ ഹലാലാണെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. മുമ്പ് പ്രസംഗിച്ച വേദികളിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പിന്നീട് നേരെ തിരിച്ചു പറയേണ്ടി വരുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, സിനിമയിൽ നമുക്കറിയാം മുൻകാലത്ത് അഭിനയിച്ച ഒരുപാട് നാടക നടികളും സിനിമാ നടികളുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരാണ് എതിർഭാഗത്തെങ്കിൽ ഒന്ന് പൊളിക്കും. ഇപ്പൊ നമ്മുടെ മമ്മൂട്ടിയുണ്ട്, മമ്മൂക്കയുടെ എത്രയോ മുസ്ലിങ്ങളുണ്ട്, സ്ത്രീകളെ നാടക നടി പല ആൾക്കാരുടെയും ജീവചരിത്രം ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോ സ്ത്രീകളാണ് എതിർഭാഗത്തെങ്കിൽ നമ്മൾ ശരിക്കും കൊടയും അല്ലേ? അത് പോട്ടെ. ഇപ്പോഴത്തെ വിഷയം, ഹറാമായ സിനിമയ്ക്ക് വേണ്ടി പൊറോട്ട കെട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നു, ഹലാലാണത്രേ. കാരണം ആര് വെള്ളപൂശാനാണ്? വാര്യംകുന്നനെ. വാര്യംകുന്നൻ ആരാണ്? മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരൻ. മുഹമ്മദ് നബിയുടെ സുന്നത്ത് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നില്ലേ? ഏ, മതത്തിന്റെ അനുയായി ആയിരുന്നില്ലേ? അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു സിനിമയൊക്കെ വരാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പച്ചക്കുടി കാണിക്കും. ആ സിനിമയ്ക്കു വേണ്ടി സംസാരിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ സോഷ്യൽ മീഡിയയിൽ മത്സരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു മാറ്റം അതാണ്. രണ്ട്, ടി വി ഹറാമാണ്, ശൈത്താൻ പെട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നവർ കെട്ടും കെട്ടി ടി വി ഒന്നും തിരക്കില്ല. അവരൊക്കെ, ഒരു പ്രഭാഷകൻ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേട്ടു, കുറേ സീരിയലിന്റെ പേരുകൾ അങ്ങനെ പറയുക, പിന്നെ എന്തൊക്കെയോ പേരുകൾ, ഞാൻ ഇതൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല. ഒന്ന് കുങ്കുമപ്പൂവാണ്, അതിലെ വെളുക്കാൻ തഴിക്കുന്ന പൂവായതുകൊണ്ട് എനിക്കറിയാം. രണ്ട്, പരസ്പരമാണ്. ഇങ്ങനെ കുറേ സീരിയലിന്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ പെണ്ണുങ്ങൾ ചടഞ്ഞ് അവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഈ വിഷയം കാണുന്നോ കേൾക്കുന്നോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. പ്രോഗ്രസ് ഉണ്ട് എന്ന് പറയാം. ഇന്ന് ഏത് മൊല്ലമാരുടെ വീട്ടിലാണ് ടി വി ഇല്ലാത്തത്? ആദ്യം കമ്പ്യൂട്ടർ ഇവിടെ വന്നപ്പോൾ ഒന്നും വേണ്ട, യു എ പി എ കിട്ടിയ ഒരു പ്രഭാഷകനുണ്ട്, ഷംസുദ്ദീൻ പാലത്ത്, എൻ്റെ അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അമുസ്ലിമായ വ്യക്തികളോട് ചിരിക്കരുത് മുഖത്ത് നോക്കി, നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി കൊടുക്കരുത്, പ്രൈവറ്റ് സെക്രട്ടറിമാരായോ പേഴ്സണൽ സ്റ്റാഫുകളായോ അവരെ നിയമിക്കരുത് എന്നുവരെ പറഞ്ഞു. അപ്പൊ അമുസ്ലിമിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ തരത്തിലുള്ള നൂതനമായ സംവിധാനങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും, അത് ഉപയോഗിച്ച് ഞങ്ങൾ വരെ ചീത്ത പറയും. സംശയം എന്താ? കാര്യം മനസ്സിലായില്ലല്ലോ. അതായത്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചാഞ്ഞിപ്പുറത്തോട്ട് നിൽക്കുന്ന മരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ അയൽക്കാരനെ ചീത്ത പറയും. ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ. കമ്പ്യൂട്ടർ ആരുടെ നിർമ്മിതിയാ? ഫോൺ ആരുടെ നിർമ്മിതിയാ? ഇന്റർനെറ്റ് ആരുടെ നിർമ്മിതിയാ? ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. ആധാർ എടുക്കാൻ പോയത് ഞാനൊക്കെ ബഹളം ഉണ്ടാക്കി ചെവിയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അന്നൊക്കെ ഞാൻ കറുത്ത ചാക്കിനകത്ത് മൂടിക്കിട്ടിയ ഒരു വേഷമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തിലിരിക്കുന്നത് കൊണ്ടില്ല, പിച്ചക്കാരനെ ലോട്ടറി അടിച്ച പോലത്തെ ലുക്കായിരുന്നു ഓരോരുത്തർക്കും ആധാറില്, എനിക്കും അതെ. അപ്പോ നിങ്ങക്ക് വേറൊരു കാര്യം മനസ്സിലായില്ലേ, ഇവര് ഈ ജൂതന്മാരുണ്ടാക്കിയ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജൂതന്മാർക്കെതിരെ തിരിയുന്നത് കണ്ടില്ലേ? അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം മനസ്സിലായല്ലോ, പുരോഗതി മനസ്സിലായല്ലോ. അപ്പോ ഈ വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. അപ്പോ ഒരു ഉസ്താദ് നിരന്തരം യുക്തിവാദികളെ അണ്ടർലൈൻ ചെയ്ത് ഓരോ വിഷയങ്ങൾ പറയും, അതിന്റെ കമന്റ്സ് നോക്കിയാൽ ബഹുരസമാണ്. 487 കമന്റ്സ് ഉണ്ടെങ്കിൽ 400 കമന്റ്സുകളും അദ്ദേഹത്തിനെതിരാണ്. അതിലേതാണ്ട് 200 കമന്റ്സുകളും ഇതിലെവിടെ മറുപടി എന്ന് ചോദിച്ചിട്ടാണ്. സാധാരണ ചില ആൾക്കാര് ഈ വീഡിയോ ഓപ്പൺ ചെയ്തതിന് മുമ്പ് താഴത്തെ കമന്റ്സ് നോക്കും, നല്ലതാണെങ്കിൽ നോക്കിയാൽ മതിയല്ലോ എന്നുള്ള അർത്ഥത്തില്. അപ്പോ നമുക്കുള്ള ഉത്തരമില്ല. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വന്നിട്ട്
എനിക്ക് മറുപടി പറയാണ്. ജാമിത പറഞ്ഞത് കേട്ടോ, ഏ അത് കേട്ടാൽ അറിയാം ജാമിതയ്ക്ക് അറബി ഭാഷ പരിജ്ഞാനമില്ല എന്ന്. എന്നിട്ട് അയാൾ പറയാണ്, നിങ്ങൾ ചിരിക്കരുത് കേട്ടോ ഇത് കേട്ടിട്ട്. അതെന്താണ്, നാലാം അധ്യായത്തിൽ സൂറത്ത് നിസാ നാലാം അധ്യായം 34-ാമത്തെ വാചകം പറഞ്ഞിട്ട് ഞാൻ പറയാണ്, സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവനാണ് പുരുഷൻ എന്ന് വായിച്ചിട്ടാണ് പറയുന്നത്. അതിലെ ഒരു ഫത്ഹ കസ്റോ ആ ചിഹ്നമോ ഈ ചിഹ്നമോ ഊ ചിഹ്നമോ തെറ്റി എന്നുള്ള രൂപത്തിലാണ് കക്ഷി പറയുന്നത്. അതിലിത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു, എന്നാൽ ചിരിക്കാൻ തയ്യാറായിക്കൊള്ളു. ലോകരക്ഷിതാവായ അല്ലാഹു പറഞ്ഞ തെറ്റുകൾ ഖുർആനിൽ, അല്ലാഹുവിന്റെ അക്ഷരപ്പിശകുകൾ, അല്ലാഹുവിന്റെ അക്ഷര തെറ്റുകൾ. ഞാൻ മജസൂമൊന്നും അല്ലല്ലോ അപ്പാ, ഏ മജസൂം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവൻ, ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. ഞാൻ കേവലം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ജീവി വർഗത്തിൽപ്പെട്ട ഒരു പൊട്ട് മാത്രമാ. അപ്പോൾ എനിക്ക് തെറ്റ് സംഭവിക്കില്ല എന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, സ്വയം പ്രഖ്യാപിത ഖുർആൻ പണ്ഡിത. ഞാൻ എവിടെയാണപ്പാ ഖുർആൻ പണ്ഡിത എന്ന് പറഞ്ഞിട്ടുള്ളത്? പിന്നെ കുഴപ്പമില്ല, നമ്മുടെ വേഷവും നമ്മുടെ വിശ്വാസവും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രമാണങ്ങളും ആരുടെ മുഖത്തു നോക്കിയും ഉളുപ്പില്ലാതെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആയ സ്ഥിതിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ജാമിതയ്ക്ക് വന്ന തെറ്റ് കാണിച്ചപ്പോൾ ജാമിത എന്താണ് ഇവിടെ പറഞ്ഞത്, എന്താണ് അവിടെ പറഞ്ഞത്? പടച്ച റബ്ബിന്റെ സ്ത്രീ വിരുദ്ധതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അള്ളാഹുവിന്റെ കൺസെപ്റ്റിൽ കുടുംബജീവിതത്തിൽ സ്ത്രീക്ക് മാത്രമേ തെറ്റുപറ്റൂ എന്ന് പറഞ്ഞ പുരുഷ അള്ളാഹുവിനെയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് സ്ത്രീകൾ ലോകം ഭരിക്കുന്ന, രാജ്യം ഭരിക്കുന്ന, ശൂന്യാകാശവും ബഹിരാകാശവും ഫ്ലൈറ്റും ഒക്കെ വിരൽത്തുമ്പിലിട്ട മാനമാടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മറന്നുപോയ അള്ളാഹു സ്ത്രീകൾ എന്നും പുരുഷന്റെ കൃഷിയിടമായി. ഓരോ കെട്ടുകെട്ടിയവരും പറയുന്ന കേട്ടില്ലേ, പെണ്ണ് ബെഡ്ഷീറ്റാണ് കിടക്കണം, അവളെ ചരിച്ചു കിടത്തണം. അയ്യോ, ഇതൊക്കെ കേൾക്കാനിരിക്കുന്ന വഷളൻ മുല്ലമാരും അവരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓർമ്മ വച്ച കാലം മുതൽ നമ്മുടെ കാതുകളിലേക്ക് കുത്തിത്തന്നത് ഈ വിഷയങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ പറയാതെ തരമില്ല. അപ്പോൾ എന്റെ തെറ്റ് കണ്ട് ചിരിക്കുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിന്റെ തെറ്റുകളൊന്നും നോക്കാം. ഖുർആനിലെ 77-ാം അധ്യായത്തിന്റെ തുടക്കം യാ അയ്യുഹൽ മുസമ്മിൽ എന്നാണ്. മുസമ്മിൽ എന്നത് ഏത് ഭാഷാ പ്രയോഗത്തിൽ പെടുത്തും എന്ന് സീബവൈഹികളായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു തരണം. ഗ്രാമറുകൾ കലക്കി കുടിച്ച ആൾക്കാർക്കാണ് സീബവൈഹി എന്ന് പറയാം, അവരെന്ന് പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ ഭാഷാ പ്രയോഗത്തിൽ നോക്കുമ്പോൾ യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ വസ്ത്രം കൊണ്ട് മൂടിപ്പുതച്ചവനെ എന്നാണ്. അപ്പോൾ ശരിക്ക് ഇതിന്റെ അംഗീകൃതമായ രൂപം മുത്തസമ്മിൽ എന്നാണ് വരേണ്ടത്. അതുപോലെ തന്നെ മുദ്ദസ്സിറും 74-ാം അധ്യായമാണ് മുദ്ദസ്സിർ, അതിലും വരേണ്ടത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്, പുതപ്പണിഞ്ഞിരിക്കുന്നവനെ എന്നാണ്. അതിന്റെ യഥാർത്ഥമായ രൂപം വരേണ്ടത് മുത്തദസ്സിർ എന്നാണ്. ഏ ഇതാരാണ് പറയുന്നത്? ലോകരക്ഷിതാവ്. അറബി ഭാഷ ഉണ്ടാക്കി അമ്മാനമാടുന്ന രക്ഷിതാവ് തന്നെയുമല്ലെന്നേ. ഈ അറബി ഭാഷയിൽ തന്നെ ഒരു ഗ്രന്ഥമിറക്കിയപ്പോൾ അള്ളാഹു എത്ര തോൽവിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? ലോകത്ത് എത്രമാത്രം ഭാഷകളുണ്ട്, അവരൊക്കെ അറബി ഭാഷ പഠിക്കണം എന്നാണോ? ഏ അതോ അറേബ്യക്കാർക്ക് മാത്രം ഇറങ്ങിയ ഗ്രന്ഥമാണോ? അതോ പിന്നീട് വരുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ തെറ്റുകൾ തിരുത്തട്ടെ എന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് പോട്ടെ. 2-ാം അധ്യായം 177-ാമത്തെ വാചകം. അപ്പോ അതിനകത്ത് ജെറുസലേമിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുള്ള ദിശ മക്കയിലേക്ക് മാറ്റിയതിനെ കുറിച്ചിട്ടുള്ള ആയത്താണ്. അതിനെ തുടർന്ന് ജൂതന്മാർ ഒരുപാട് എതിർത്തിരുന്നു, അതിന് മറുപടി പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ ഇസ്മു ഫാഇലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഏ അവിടെ ഇസ്മുൽ ഫാഇലിന് പകരം അവരുപയോഗിച്ചിരിക്കുന്നത് മസ്ദറാണ്. അവരല്ല പടച്ചോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, മസ്ദറാണ്, അതായത് ക്രിയാധാതു. അവിടെ ശരിക്കും ഉപയോഗിക്കേണ്ടത് കർത്തൃവാചി, അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പശ്ചിമദിശയിലേക്കോ പൂർവദിശയിലേക്കോ മുഖം തിരിക്കുക എന്നതല്ല നന്മ. പിന്നെയോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണു നന്മ ശരിക്കു പറയേണ്ടത്. അപ്പോ ഇത് ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ, ധാരാ പറയുന്നത് കൂടെ പറഞ്ഞുതരാം. ഓ ഏതർത്ഥമായാലും അള്ളാഹുവിലും മറ്റും വിശ്വസിക്കുന്നവനാണ്
നന്മ ചെയ്യുന്നവൻ എന്നാണ് ഇവിടെ വരേണ്ടത്. ഇതില് ജലാലിനി തഫ്സീർ, ഖുർആനിന്റെ വ്യാഖ്യാതാവായ രണ്ട് ജലാലുമാർ ചേർന്ന് എഴുതിയ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ജലാലിനി തഫ്സീർ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വചനത്തിൽ രണ്ട് ക്രിയാനാമം കൊടുത്തതിൽ രണ്ടാമതായി കൊടുത്ത ക്രിയാനാമമായ ബിർറ്, അതായത് നന്മ എന്ന വാക്കിന് കൊടുക്കേണ്ടുന്നത് നന്മ എന്നല്ല, മറിച്ച് നന്മ ചെയ്യുന്ന വ്യക്തി എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ പ്രസിദ്ധനായ പഴയകാല വ്യാകരണ കർത്താവ് മുഹമ്മദ് ബിൻ യസീദ് മുബറദ്, അദ്ദേഹം പറയുന്നത് ഭക്തിയോടെ നിർദ്ദേശിക്കുന്നത് ആ വാക്ക് ഇസ്മുൽ ഫാഇലാണ്. അപ്പൊ അത് എന്താക്കി മാറ്റി, ബാറ് അഥവാ നന്മ ചെയ്യുന്നവൻ എന്നാക്കി മാറ്റണം. ഇതാർക്ക് പറ്റിയ തെറ്റാണ്? പഠിച്ചോന് പറ്റിയ തെറ്റാണ്. അതുപോലെ 20-ാം അധ്യായം 63-ാമത്തെ വാചകത്തില് മൂസയെയും സഹോദരൻ ഹാറൂനെ കുറിച്ചും ഫറോവയുടെ ആൾക്കാർ പറയുന്നതാണ്, ഇവർ രണ്ടുപേരും തനി ആഭിചാരകരാണ്. ഇവിടെ ഹാദാനി എന്ന പ്രയോഗം, ഹാദാനി എന്ന പ്രയോഗം ഇനി പറയുന്ന എന്താണെന്നറിയാമോ, ജാമിദ ഹാദാനി എന്ന് വായിച്ചു, ശരിക്കും അവിടെ പുള്ളിയുണ്ട്, ഹാദാനി എന്നാണ് എന്നായിരിക്കും അടുത്ത എന്റെ തെറ്റുമായിട്ട് വരിക. അപ്പോ ഹാദാനി എന്ന പദം കർത്തരി പ്രയോഗത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ശരിക്കും അവിടെ വേണ്ടത് കർമ്മണി പ്രയോഗമാണ്. അപ്പോ അക്ഷരത്തെറ്റും ആശയത്തെറ്റും മൊത്തത്തിലുള്ള പിഴവുകളുമായി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തെ പരാമർശിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കട്ടെ, ഞാനൊരു മനുഷ്യനല്ലേ, അപ്പോൾ എനിക്ക് തെറ്റ് സംഭവിച്ചൂടെ. ഇനി അർത്ഥ വ്യത്യാസം വരുന്ന ഭാഷാഘടന ഖുർആനിലുണ്ട്. 24-ാം അധ്യായം 33-ാമത്തെ വാചകം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാചകമാണത്. അപ്പോ ക്രൂരവും അസാന്മാർഗികവുമായ ചില പ്രവൃത്തികൾ അറബികൾക്കിടയിൽ നടന്നു വന്നിരുന്നത്രേ. അപ്പോ ആ വചനം, അതായത് ആ രീതിയെ നിരോധിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഒരു വാചകമാണിത്. ഇത് അണ്ടർലൈൻ ചെയ്യണം, കാരണം ഇത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള വാചകമാണ്. സ്വന്തം അടിമ പെൺകുട്ടികളെ ഭൗതിക ലാഭം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വേശ്യാവൃത്തിക്കു നിർബന്ധിക്കാൻ പാടില്ലാത്തതാകുന്നു. ഇനി ഞാനത് കാണിച്ചില്ല എന്നെങ്ങാനും പരാതി പറയുമോ? കാണിച്ചേക്കാം. 24-ാം അധ്യായം 33-ാമത്തെ വാചകം നോക്കിക്കൊള്ളൂ. നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്രം ആഗ്രഹിക്കുന്ന പക്ഷം ഭൗതിക ലാഭത്തിനായി അവരെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. ആരെങ്കിലും അവരെ അതിനെ നിർബന്ധിക്കുന്നതായാൽ നിർബന്ധിതരായി തെറ്റു ചെയ്യുന്നവർക്ക് അതിനുശേഷം നിശ്ചയമായും അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോ ദാ യുക്തിവാദികൾ എഴുതിയ പുസ്തകമൊന്നും അല്ല കേട്ടോ, കണ്ടല്ലോ. അപ്പോ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന അടിമ സ്ത്രീകളെ ഇവരുടെ ഭൗതിക ലാഭത്തിനു വേണ്ടി വ്യഭിചാരത്തിനു കൊടുക്കാം, മനസ്സിലായല്ലോ. കൊടുക്കരുത് എന്ന് കാറ്റഗറി ആയിട്ട് പറയേണ്ടതിന് പകരം കൊടുക്കാം എന്നാ പറയാ, അങ്ങനെ ചെയ്താൽ അള്ളാഹു ക്ഷമിക്കുന്ന പറയാ, ആണോ? കൊടുക്കരുത് എന്ന് പറയണ്ടേ? സ്വന്തം അടിമ പെൺകുട്ടികളെ ഭൗതിക ലാഭം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാൻ പാടില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം എന്താ പറയുന്നത്? ചാരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും അവരെ നിർബന്ധിക്കുന്നതാണെങ്കിൽ ആ നിർബന്ധത്തിനു ശേഷം, അവരെ നിർബന്ധിച്ചതിന് ശേഷം അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കുന്നവനും ദയാപരനുമാകുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കാം എന്ന് തന്നെയല്ലേ അവിടെ അർത്ഥം? കാരണം അള്ളാഹു മാപ്പുമായിട്ട് കാത്തിരിക്കുമല്ലേ. അപ്പോ ഭൗതിക ലാഭത്തിനു വേണ്ടി അടിമ പെൺകുട്ടികളെ ഉടമകൾ വ്യഭിചരിക്കാൻ നിർബന്ധിക്കുന്നു എന്നല്ലേ ഈ നിർബന്ധിക്കാം എന്നല്ലേ ഈ വാചനം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ അതിൽ പറയുന്നത് എന്താണ്? വ്യഭിചാരത്തിന് നിർബന്ധിച്ച ശേഷവും അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കും, അവൻ ദയാപരനാണ് എന്നത്രേ. ജാമിദയ്ക്കൊരു ആ ചിഹ്നവും ഈ ചിഹ്നവും ഊ ചിഹ്നവും തെറ്റിയപ്പോൾ, സ്പീഡിൽ പറഞ്ഞപ്പോൾ തെറ്റും. ഏത് പ്രഭാഷകർക്കാണ് അക്ഷര തെറ്റ് സംഭവിക്കാത്തത്? ഇനി പോട്ടെ, ജാമിദാക്ക് ഖുർആൻ അറിയില്ല, ഈ ഒരു പുസ്തകത്തെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ തന്നെ അറിയണമെന്നുണ്ടോ? നിങ്ങൾ എഴുതി വെച്ച പരിഭാഷകൾ തന്നെ നിങ്ങൾക്ക് വേനയല്ലേ. അപ്പോ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആൻ വാചകം അവ്യക്തമല്ലേ, അല്ലേ? ഇത് ഈ വാചകം കൊണ്ട് എന്താണ് ലഭിക്കുന്നത്? അടിമ സ്ത്രീകൾക്ക് എവിടെ നീതി?
യജമാനനോടല്ലേ അപ്പോഴും നീതി ചെയ്യാമെന്ന് പറയുന്നത്. ഇനി ഇതി വാചകത്തിൽ തന്നെ ചാരിത്രവതികളായിരിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുമ്പോൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അവർക്ക് ചാരിത്രവതികളായിരിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കാന്നല്ലേ, ഏ അല്ലേ? അപ്പോ വാചകത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ കാണിച്ചു തരാം ഖുർആനിൽ തന്നെ. ഇനി വേണോ അള്ളാഹുവിന്റെ തെറ്റുകൾ നിരത്തി തരാം. അപ്പോ ജാമിദായ്ക്ക് ആയും ഈയും തെറ്റി എന്നാണല്ലോ പറയുന്നത്. അല്ലാതെ ആശയപരമായിട്ട് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ കഴിയുന്നില്ല, അത് വേറെ. അതല്ലെങ്കിൽ എന്നെ തന്തയ്ക്ക് വിളിക്കുകയും അപരാധം പറയുകയും ചെയ്യണം. അത് നമ്മുടെ തന്ത്രമാണ്, സാരമില്ല, പറഞ്ഞോളൂ. അടുത്തത് രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറ 177-ാമത്തെ വാചകത്തില് വസ്വാബിരീന എന്ന് പറയേണ്ടതിന്റെ പകരം മൂഫൂന ഒന്ന് നോക്കിക്കേ, ഊക്കാരമായിരുന്നു അവിടെ വരേണ്ടത്. വസ്വാബിറൂന എന്ന പദമായിരുന്നു അവിടെ വരേണ്ടത്. അപ്പോ പടച്ചോനും ആക്കാരും ഈക്കാരും ഊക്കാരും മറ്റേക്കാരും ഒക്കെ തെറ്റിയിട്ടുണ്ടല്ലേ. 10-ാം അധ്യായം 64-ാമത്തെ വാചകം നോക്കിക്കോളൂ. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നതല്ല, അതത്രേ മഹാഭാഗ്യം. 18-ാം അധ്യായം 27-ാമത്തെ വാചകം. അവന്റെ വചനങ്ങളിൽ മാറ്റം വരുത്തുവാൻ ആരുമില്ല. 15-ാം അധ്യായം 9-ാം വാചകം. നിശ്ചയമായും ഈ ഉദ്ബോധനം അവതരിപ്പിച്ചത് നാം ആണ്, നാം തന്നെ അത് സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം മാറ്റമില്ലാതെ തുടരും. അള്ളാഹുവിന്റെ വചനത്തെ മാറ്റാൻ ആരാലും സാധ്യമല്ല, അല്ലെ? അടുത്തെന്താ പറഞ്ഞത്? നാമാണിത് അവതരിപ്പിച്ചത്, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോ ശരിക്ക് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം ഒരു രൂപമല്ലേ കാണാൻ പാടുള്ളൂ. ഇതെങ്ങനെയാണ് ഇപ്പോൾ തന്നെ നിലവില് 7-ൽ 9-ൽ 11 എന്നൊക്കെ ഞാൻ എറ്റിൽ കണ്ടു, അത്രയധികം ഖുർആനുകളുണ്ട് പല ശൈലികളിൽ. ആ ഇബ്നു മസ്ഊദ് നബിയുടെ അനുചരനാണ്, അയാളുടെ കയ്യിലുള്ള ഖുർആനിൽ ഇത്രയും അധ്യായങ്ങളില്ല. നമ്മുടെ മുമ്പിലുള്ളതിൽ 114 അധ്യായങ്ങളുണ്ട്. ഉമറിന്റെ ഖുർആനിൽ ഇത്രയും വാചകങ്ങളില്ല. അപ്പോ അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തെ, അല്ലാഹു തൃപ്തിപ്പെട്ടു തന്ന ഒരു മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെയും നബിയുടെയും ഗുണ്ടകൾ ഇറങ്ങി ഞങ്ങളെ പോലെയുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ വാചകം ഇന്നേ വരെ മാറ്റമില്ലാതെ തുടരുന്നതാണോ നോക്കാം. 16-ാം അധ്യായം 101. ഒരു വചനത്തിനു പകരം നാം മറ്റൊരു വചനം കൊണ്ടുവരുമ്പോൾ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. നീ കെട്ടിച്ചമയ്ക്കുന്നവനാണ് എന്ന് അവർ പറയുന്നു. അല്ല, അവരിൽ അധിക പേരും യാഥാർത്ഥ്യമറിയുന്നത്. എന്താ പറഞ്ഞത്? ഒരു വചനത്തിന് പകരം മറ്റൊരു വചനം കൊണ്ടുവരുമ്പോൾ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. ആദ്യം പറഞ്ഞു മാറ്റൂല, പിന്നെ പറഞ്ഞു മാറ്റിയാല് വേറൊരെണ്ണം കൊണ്ടുവരും. അയ്യോ, എന്നാ പിന്നെ കൊണ്ടുവരാതിരുന്നാ പോലെ ആദ്യത്തത്. എന്നിട്ട് പരസ്പര വിരുദ്ധമായ വാചകങ്ങളാണേ. അടുത്ത് എന്താ പറയുന്നത്? എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിനൊന്ന്, അതുകൊണ്ടാണല്ലോ മാറ്റേണ്ടി വരുന്നത്. ഏ, നന്നായി അറിയുന്നത് കൊണ്ടാണ് മാറ്റേണ്ടി വരുന്നത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നോക്കാം. 2 അൽ ബക്കറ 106. നാം ഏതെങ്കിലും വചനം ദുർബലപ്പെടുത്തുകയോ വിസ്മൃതമാക്കുകയോ ചെയ്താൽ അതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതോ അതുപോലെയുള്ളതോ പകരം കൊണ്ടുവരുന്നതാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ ഞാനായിട്ട് ആരെയും ചൊറിയാൻ പോകാറില്ല. ഇനി ചൊറിയാൻ ഇങ്ങോട്ട് വന്നാലോ മാന്തി പൊളിക്കും, ഒരു സംശയവും ഇല്ലതില്. എന്റെ ആക്കാരവും ഈക്കാരവും ഊക്കാരവും എടുത്തപ്പോൾ ഇതിലെ അക്ഷരത്തെറ്റുകൾ, ഇതിലെ ആശയത്തെറ്റുകൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിതയായതാണ്. മനസ്സിലായല്ലോ, ഇത് രക്ഷിതാവിൻ്റെതായതുകൊണ്ടാണ്. നിങ്ങളെപ്പോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയൊന്നും ഞാൻ ചെയ്യില്ല.
വ്യക്തിപരമായി തേജോവധം ചെയ്യുകയുമില്ല, വിഷയദാരിദ്ര്യവുമില്ല, ആശയദാരിദ്ര്യവുമില്ല. പറയുന്ന വിഷയം സ്പഷ്ടമായും കൃത്യമായും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേ? നാം ഏതെങ്കിലും ഒരു വചനം ദുർബലപ്പെടുത്തി, എന്തിനാ ദുർബലപ്പെടുത്തുന്നേ? മനുഷ്യനല്ലേ ഇപ്പൊ ഒരു കഥ നമ്മൾ എഴുതി, അതല്ലെങ്കിൽ ഒരു കവിത എഴുതി, തെറ്റ് സംഭവിക്കുമ്പോൾ ചുട്ടിക്കൂട്ടി കളഞ്ഞിട്ട് ഒന്നും കൂടി നന്നായിട്ട് എഴുതും. ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഒരു വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ ആ പോസ്റ്റ് ഫേസ്ബുക്ക് ഇങ്ങനെ നമ്മുടെ സുക്കർണൻ എന്ത് ചെയ്യും, നമ്മളെ ഇങ്ങനെ റിമൈൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നും കൂടി തിരുത്തി എഡിറ്റ് ചെയ്യും. അത് മനുഷ്യ സാഹചര്യം തന്നെയാ. അപ്പൊ അടച്ചോൻ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തുക, ആദ്യം ഇറക്കുക, പിന്നീട് ആ അതല്ലാട്ടോ എന്ന് പറയാം. പിന്നെ വിസ്മൃതമാക്കുകയോ ചെയ്ത്, എന്തിനു മറപ്പിച്ചിട്ടുണ്ട കാര്യം? നബി മറന്നുപോയ കുറെ വാചകങ്ങളുടെയും പറഞ്ഞുതരാം. അപ്പോ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നിനക്കറിയ. പിന്നെ പറയാനുണ്ടോ? പറഞ്ഞത് മാറ്റിപ്പറയാനും പറഞ്ഞത് ദുർബലപ്പെടുത്താനും വിസ്മരിക്കാനും ഒക്കെ കഴിവുള്ളവനാ. ഒരു ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടു, അബൂ ലഹബ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഖുർആനിൽ വാചകം ഇറങ്ങുന്നത്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. എന്നിട്ട് അബൂ ലഹബ് എങ്ങാനും വിശ്വാസം സ്വീകരിച്ചിരുന്നെങ്കിലോ? അല്ലാഹു പറഞ്ഞത് തെറ്റില്ലേ? പക്ഷെ അബൂ ലഹബ് വിശ്വാസം സ്വീകരിക്കില്ല. അബൂ ലഹബ് സ്വീകരിച്ചാല് ഇവരത് വിസ്മൃതമാക്കുക അല്ലെങ്കിൽ ദുർബലമാക്കുക. ആ നീ ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇനി വേറെ രണ്ട് വിഷയം കൂടി പറയാനുണ്ട്. പറയാം. അപ്പോ ഒരുപാട് വെള്ള പൂശാൻ തലേക്കെട്ടുകാരും ഉസ്താദന്മാരും ഒരുപാട് ബുദ്ധിമുട്ടണമെന്നില്ല. നാലാം അധ്യായത്തിലെ 34-ാമത്തെ വാചകത്തിൽ പറഞ്ഞത് സ്ത്രീകളുടെ മേലധികാരമുള്ളവനാണ് പുരുഷനെന്നും പരസ്പരം എന്തെങ്കിലും ഭിന്നിക്കുമെന്ന് ഭയന്നാൽ നിങ്ങൾ അവളെ അവനെ അടിക്കണമെന്ന് പറയാത്തത് എന്തേ? അവളെ ഉപദേശിക്കണം. എന്തേ ഉപദേശം അവന് വേണ്ടേ? അവൻ ഓൾറെഡി ഒക്കെയാ, അവൻ റൈറ്റ് പാത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റ് പെണ്ണിനെ സംഭവിക്കുള്ളൂ അല്ലേ? അവളുടെ കിടപ്പറ ബഹിഷ്കരിക്കുക, എന്തേ അവനെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞൂടെ? കടിച്ചാൽ പൊട്ടാത്ത പിടിച്ചാൽ കിട്ടാത്ത വികാരവുമായി നടക്കുന്നത് അവനല്ലേ? ഒന്നായി രണ്ടായി മൂന്നായി നാലായി അടിമ പെണ്ണുങ്ങൾ എമ്പാടുമായി, എന്നിട്ട് നിൽക്കുന്നില്ല. കുട്ടികളെ കണ്ടാൽ അപ്പ പിടിക്കും. പടച്ചവനും വെച്ച് വിളിക്കുന്നത് കുണ്ടന്മാരെയും കൊച്ചാൻകുട്ടികളെയും വെച്ചിട്ടാ പരസ്യം ചെയ്യുന്നേ. 72 പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത്. 72 പെണ്ണുങ്ങളെ ഇവിടെ വെച്ച് പ്രലോഭനം ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നത്. ആ രക്ഷിതാവിന്റെ സംസ്കാരം നിലനിർത്താൻ ഗുണ്ടകള് ഇതൊക്കെ ചെയ്യണം. ഏ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. നാല് കെട്ടാൻ പെണ്ണിന് അധികാരം, പുരുഷന് അധികാരം കൊടുക്കുന്ന ഒരു രക്ഷിതാവ്, പിന്നെ പെണ്ണിന് ബുദ്ധിയും ബോധവും കുറവാണത്ര. എന്തുകൊണ്ടാണ്? അവള് പിരീഡ് ആയിരിക്കുന്ന സമയത്ത് സംസ്കാരവും നോമ്പൊക്കെ കുറവാണല്ലോ, അതുകൊണ്ടാണത്ര. അപ്പോ വേറെ ഒന്ന് രണ്ട് വിഷയം കൂടി പറയാനുണ്ടായിരുന്നു, സമയം അധികരിച്ചു പോയി. ഉസ്താദ് അവിടെ ഖുർആൻ വാചകങ്ങൾ ഏത് സന്ദർഭത്തിൽ ഇറങ്ങി, എങ്ങനെ ഇറങ്ങി, എന്തിനിറങ്ങി എന്നൊക്കെ പറയണമെങ്കിൽ നബിയുടെ പദങ്ങളും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ നാളെ പറഞ്ഞു തരാം. അപ്പോൾ സമയം വൈകിയത് കൊണ്ട് നമുക്കിവിടെ നിർത്താം. നമ്മുടെ മറ്റേ എപ്പിസോഡ് വരൂ കേട്ടോ. മുസ്ലിം മുസ്ലിം ഇസ്ലാം മതം വിട്ട നമ്മൾ എറിഞ്ഞുകൊള്ളാൻ ബാധ്യസ്ഥരായിരിക്കുന്ന ആൾക്കാർ, അണിയറയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒറ്റയ്ക്കല്ലേ ഉള്ളു, അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിക്കേ. ക്ഷമി ക്ഷമി വരും. അപ്പോൾ നേരിൽ സന്ധിക്കും വരെ വണക്കം.